അമ്മ സൂചികളിൽ ഒരു സാമ്പാറാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കറക്റ്റായിട്ടുള്ള കഷ്ണങ്ങളൊന്നും ചേർന്ന് അങ്ങനെയുള്ളൊരു സാമ്പാറല്ല ഇത്. ഇപ്പം വെളിയിലോട്ടൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അങ്ങനെ എന്താ പറയുക, പുതിയതായിട്ട് അടുക്കള പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് പറ്റിയൊരു സാമ്പാറാണ്. അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഒരുപാട് നമ്മൾ സാമ്പാറ് പൊടിയൊക്കെ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. എന്നാൽ നല്ല ടേസ്റ്റിയുള്ളൊരു സാമ്പാറുമാണ്. അപ്പോൾ അതാ ഞാനതിന് കുറച്ച് വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റുണ്ട്, മത്തങ്ങയുണ്ട്, എന്തൊക്കെ പീസുണ്ടോ അതൊക്കെ എടുക്കാം കേട്ടോ. വഴുതനങ്ങ ഉണ്ടെങ്കിൽ വഴുതനങ്ങ, എന്താ പറയുക, കത്രിക്കയാണെങ്കിൽ കത്രിക്ക, ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ്, അങ്ങനെ ഏതൊക്കെ പീസാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, എന്തൊക്കെ കഷ്ണങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് എടുക്കാം കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഇപ്പം എനിക്ക് കിട്ടിയത് മത്തങ്ങയും വെള്ളരിക്കയും പിന്നെ ക്യാരറ്റും ഉള്ളൂ, വേറൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. പിന്നെ ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് നമ്മൾ മെയിനായിട്ട് ചേർക്കും, ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ ചേർക്കും, സാധാരണ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല, ചുമ്മാ ഒരു സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതേ. അപ്പോൾ അതാ ഞാനതിന് ഇതാ മത്തങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളരിക്ക ഇതേപോലെ ഒന്ന് തൊലി കളയണം. ഇതെല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പീസാക്കേണ്ടതെന്ന്. പറഞ്ഞാൽ ഇതൊരു ഒരു എന്താ പറയുക, പുതിയതായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അതാ ഇതേതുപോലെ അകത്തെ നടുക്കത്തെ കുരുവൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി വെള്ളരിക്കയും വെക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് കഴുകി എടുക്കേണ്ടതാണ്. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇനിയുള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ചിരണ്ടി കളയാം. ഒന്നെങ്കിൽ കത്തി വെച്ച് ഇങ്ങനെ ചിരണ്ടി കളയാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ കളയാവേ. അപ്പം എങ്ങനെ വേണേലും കളയാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ, എങ്ങനെ ആയാലും വേണ്ടില്ല. എല്ലാം ഒരു ഇതുകൊണ്ട് ഒരു ക്യാരറ്റേ എടുത്തിട്ടുള്ളൂ, ഒത്തിരി കഷ്ണങ്ങളൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്കൊരു മൂന്നാല് പേർക്ക് കഴിക്കാനുള്ള സാമ്പാറുണ്ട്, സുഖമായിട്ട് കഴിക്കാം കേട്ടോ. നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാം. പിന്നെ അതാ ഇതുപോലെ പൊട്ടറ്റോയുടെ തൊലിയും കളഞ്ഞു. ഇത്രയും പീസുകളൊന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. രണ്ടോ മൂന്നോ പച്ചമുളകും സവോള തൊലി കളഞ്ഞിട്ടുണ്ട്, അതും ഒന്ന് എടുക്കാം. അങ്ങനെ സവോള എടുത്തു. ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കണം. തക്കാളിയും വേണം കേട്ടോ. തക്കാളി ഞാൻ തൊലി കളയാറുണ്ട്, തക്കാളിയുടെ തൊലി എപ്പോഴും കളയാറുണ്ട്. തക്കാളി എന്തിനകത്ത് തക്കാളി ഇടുമ്പോൾ ഞാൻ തൊലി കളഞ്ഞിട്ട് ഇടാറ്, അത് അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതിനും ഒന്ന് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊലി കളഞ്ഞ്, ഒത്തിരി കട്ടിക്കൊന്നും കളയരുത്, ജസ്റ്റ് വെളിയിലത്തെ തൊലിയൊന്ന് ജസ്റ്റ് കളഞ്ഞാൽ മതി. അപ്പോൾ അതും കളഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ കഴുകിയെടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഇതെല്ലാം ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കണ്ടേ നമുക്ക്, എന്നാലേ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വെള്ളരിക്ക ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പീസുകളാക്കുകയാണ്. ഒത്തിരി വലിയ പീസുമല്ല, തീരെ ചെറിയ പീസുമല്ല കേട്ടോ. നടുക്കൂടെ നാലായിട്ടോ എങ്ങനെയായാലും ഇതൊന്നും ഇതിനൊന്നും കണക്കൊന്നുമില്ല. എല്ലാം ഒരു കണ്ടാ വർക്കത്തുണ്ടാവണം എന്ന് മാത്രം, അരിയുമ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഇതുപോലെ പീസുകളാക്കി എടുക്കാം. പഴയ കാർന്നമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപോലെ ആയിരിക്കും പീസുകൾ ഇരിക്കുക. കഷ്ണം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഓരോന്നിൻ്റെയും അത് ഉരുളക്കിഴങ്ങ് അരിയുമ്പോഴും വെള്ളരിക്ക എല്ലാത്തിൻ്റെയും പീസുകളൊക്കെ ഒരുപോലെ ഇരിക്കും. നമ്മളിപ്പോൾ അതൊന്നും നോക്കണ്ട, നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുമല്ലേ, ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കുക കേട്ടോ, അത്രേ വേണ്ടൂ. അപ്പോൾ ഇതാ ഇത് ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല, രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റുണ്ട്, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു ചെറിയ കഷ്ണം മത്തങ്ങയുണ്ട്. നിങ്ങളുടെ ഇതിൽ ബ്രിഞ്ചാളുണ്ടെങ്കിൽ ബ്രിഞ്ചാളെടുക്കാം, മറ്റേ വഴുതനങ്ങ ഉണ്ടെങ്കിൽ വഴുതനങ്ങ എടുക്കാം, വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ വെണ്ടയ്ക്ക, ബീൻസ് ഉണ്ട് ബീൻസ്, അങ്ങനെ എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത്രയും മാത്രം, അതായത് ഇത്രയും ഉള്ളെങ്കിലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും, അതാണ് കേട്ടോ, അതാണ് കാണിച്ചത്. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് പരിപ്പാണ്, സാമ്പാർ പരിപ്പുണ്ടല്ലോ, സാമ്പാർ പരിപ്പ് മേടിക്കാൻ കിട്ടും തോരപ്പരിപ്പെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു കാൽ കപ്പ് സാമ്പാർ പരിപ്പാണ് ഇത്രയും കഷ്ണത്തിന് വേണ്ടത്. മത്തങ്ങയും കൂടെ പീസാക്കിയിട്ട് വേണം നമുക്ക് സാമ്പാർ പരിപ്പ് ഒന്ന് കഴുകിയെടുക്കാനായിട്ട്. Thank you.
അങ്ങനെ കഷ്ണങ്ങളെല്ലാം കഴുകി നല്ല അരിഞ്ഞ് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുക്കറിലേക്ക് ഒരു കാൽ കപ്പ് തോമരപ്പരിപ്പ്, തോമരപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പാർ പരിപ്പ് കേട്ടോ, അതും ഇതാ ഇത്രയും വെള്ളം കൂടെ, കുറച്ച് വെള്ളം അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കുന്നതിനകത്ത് ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു കാൽ കപ്പ് നന്നായി കഴുകിയിട്ട് ഇതാ ഇത്രയും വെള്ളം കൂടെ, ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു തക്കാളിയും മുറിച്ചിടുവാണ്. വേണമെങ്കിൽ ആ പച്ചമുളകും ഈ സമയത്ത് തന്നെ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഞാൻ ഇതാ ഇത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കുവാണ്. ഒരു സ്വല്പം ഉപ്പ് കൂട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്, ഒത്തിരിയില്ല, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കും. ഒരു മൂന്ന് വിസിൽ വരുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. ഈ വെന്ത പരിപ്പിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കണേ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു. ഇതിനകത്തൊരു കുറച്ച് പൊടികളിടണം. നമ്മൾ ആദ്യം ഇത്തിരി മുളക് പൊടി ഇടും, ഒരുപാട് മുളക് പൊടിയൊന്നും വേണ്ട, ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ കേട്ടോ. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇടുന്നത്. ബാക്കി പുളി കായം ഒക്കെ നമ്മൾ ചേർക്കും, അതെല്ലാം പതുക്കെ പതുക്കെ ചേർക്കും. അപ്പോൾ ഇതാ ഇപ്പം മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല, ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തു. കുറച്ച് കായപ്പൊടി, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് കായപ്പൊടിയും കൂടെ, ഒരു കാൽ ടീസ്പൂണിന് താഴെ മതി കേട്ടോ, ഒരു പിഞ്ച് അത്രയും മതി. അത്രയും കായപ്പൊടിയും കൂടെ ചേർത്ത്, സാമ്പാർ പൊടിക്കകത്ത് ഓൾറെഡി കായമൊക്കെ ഉള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി കായം വേണ്ടെന്ന് പറഞ്ഞത്. ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് വേണേ, ഉപ്പ് കുറച്ച് ചേർക്കണം. ഉപ്പും കൂടെ ചേർത്ത് ഒരു മൂന്ന് വിസില് കുക്കറിൽ വേവിച്ചെടുക്കുക കേട്ടോ. മൂന്ന് വിസിലേ പാടുള്ളൂ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണേ, കുക്കർ അടച്ച് വെച്ചിട്ട് മൂന്ന് വിസിലാണ്. ആ പരിപ്പ് വേവിച്ച് അതേ കുക്കറിലേക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കഷ്ണങ്ങളെല്ലാം. അപ്പോൾ അതാ മൂന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ, മൂന്ന് പ്രാവശ്യം വിസിലടിച്ചായിരുന്നു. ഇതാണ് നമ്മുടെ എല്ലാം വെന്ത് നല്ല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പുളി, ഒരു ചെറിയ പീസ് പുളിയാണ്. ഈ പുളി എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, തക്കാളി ചേർക്കുമ്പോൾ നന്നായിട്ട് പുളി ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണ്. തക്കാളി ഉള്ളെങ്കിൽ നമ്മൾ തക്കാളി മാത്രം വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഈ പുളിയും ചേരണം, നമുക്ക് സാമ്പാർ പൊടിയും വേണം. അപ്പോൾ ഇതാ അടുപ്പിൽ വെച്ച് കഴിഞ്ഞു, അടുപ്പിൽ വെച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഈ സാമ്പാർ, ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ്. ഏത് സാമ്പാർ പൊടിയായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതാ ഈ പുളി പിഴിഞ്ഞ വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒത്തിരി പുളിയാവരുത്, നോക്കിയിട്ട് വേണം. ഒരു ചെറിയ പീസ് കേട്ടോ, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ള താഴെയുള്ള പുളി, അതിലും ചെറിയത് മതി, ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് അതൊന്ന് ഇതായി ലൂസായി കിട്ടുമ്പോഴത്തേക്കും അത് നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞ് ആ പുളിവെള്ളമാണ് നമ്മളിതിനകത്തോട്ട് ചേർക്കുന്നത്. ഇനി ഇതിനകത്ത് ഈ പുളിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേകും. അപ്പോൾ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് ചേർത്തതൊക്കെ വെന്തിട്ടുണ്ട്, അതൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല കുറുകിയ സാമ്പാർ കിട്ടും. ഉപ്പ് നോക്കുക, കായപ്പൊടിയും നോക്കുക, ഇച്ചിരി കായപ്പൊടിയും കൂടെ വേണം തോന്നി. സാമ്പാർ പൊടി ഒരു 2 ടീസ്പൂണൊക്കെ ചേർന്നാൽ മതിയായിരിക്കും, ഇതിന് കൂടുതൽ വേണ്ട. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ തിളച്ച് നല്ല എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരും. ചേർന്ന് വന്ന് കഴിയുമ്പോൾ കുറുകി വരുന്ന പോലെ നമുക്ക് തോന്നും, കുറുകി വരുന്ന പോലെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കടുക് വറുത്ത് ചേർക്കണം. നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടില്ലേ, നല്ലപോലെ തിളയ്ക്കും. ഒരു 2-3 മിനിറ്റെങ്കിലും തിളയ്ക്കണം, എന്നാലേ അതൊന്ന് കുറുകി വരുള്ളൂ. പൊട്ടറ്റൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ചേർത്തതല്ലേ, അപ്പോൾ അതൊന്ന് നല്ലതുപോലെ കുറുകി വന്ന് നമുക്ക് ആവശ്യത്തിന് എങ്ങനെയാണോ വേണ്ടത്. അപ്പോൾ ഇനിയിപ്പം വെള്ളം കുറവാന്ന് വെച്ചോ നമ്മൾ എടുക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ആ പുളി ഇട്ട പാത്രം ഉണ്ടല്ലോ അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ പ്രസ് ചെയ്തങ്ങ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി കടുക് വറക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇപ്പോൾ ഉലുവ ചേർക്കുക. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് അങ്ങ് കടുക് വറുത്തോളൂ കേട്ടോ. വറ്റൽമുളക് ചേർത്തു, കറിവേപ്പില ചേർത്തു. ഇനി ഇത് ഒന്ന് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചവിടെ വെച്ചേക്കുക. ഒരു 5 മിനിറ്റെങ്കിലും അടച്ച് വെക്കണം കേട്ടോ, എന്നാലേ എല്ലാം കൂടെ ഒന്ന് ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ റെഡി ആയിട്ട് വരുള്ളൂ. അപ്പം ഞാൻ ചേർക്കുവാണ്, നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ കുക്കറിൻ്റെ അടപ്പ് വെച്ച് തന്നെ അങ്ങ് അടച്ച് വെച്ചോളുക, അവിടെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം, എല്ലാം ഒന്ന് ചേർന്ന് പിടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാർ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.